ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഗിബ്രാൾട്ടറിലെ വളരെ ഫേമസ് ആയൊരു ബോട്ടിലേക്കാണ്. ഈ ബോട്ട് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബോട്ടാണ്. കോടീശ്വരമായ ആളുകൾ അവരുടെ യാട്ടുകളും കട്ടമരാനുകളെല്ലാം പാർക്ക് ചെയ്യുന്ന അടുപ്പിക്കുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളുമായി വളരെ മനോഹരമായ കുന്നുകളും ചെരുവുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര ഒരിക്കലും ഒരു വിരസമായി തോന്നുന്നില്ല. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പോകുന്ന വഴിയിലൂടെ നീളം. അങ്ങനെ നമ്മൾ ഹിബ്രാൾട്ടർ പോർട്ടിലെത്തിയിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ആഡംബര നൗകകളും കട്ടമരാനുകളെല്ലാം അടുപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് പോർട്ടറാണിത്. മാസങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നുള്ള ഫീസ്. നിങ്ങൾക്ക് കാണാം, വീടുകൾ അപ്പുറത്ത് കാണുന്ന വീടുകളല്ല, കൊട്ടാരം എന്ന് തന്നെ പറയാം. ഏകദേശം 10 മില്യൺ മുതലാണ് ഇവിടുത്തെ വീടുകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം നിങ്ങൾക്ക് എത്രമാത്രം കാശ് ഉള്ളവരാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. തികച്ചും ആഡംബരങ്ങളുടെ അവസാന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് യാട്ടുകൾ മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഇതിൻ്റെ സൈഡിലായി കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം ഏകദേശം ഒരു 3 മണി 3:30 ആ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ഇനിയിപ്പോൾ ഒരു 5 മണി കഴിഞ്ഞാലാണ് വീണ്ടും ബിസി ആയി തുടങ്ങുള്ളൂ. ഈവനിങ് ചായ കുടിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ആളുകൾ വന്നു തുടങ്ങുള്ളൂ. അതുകൊണ്ട് ഏകദേശം മിക്കവാറും സീറ്റുകളെല്ലാം ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. മിക്കവാറും റെസ്റ്റോറൻസിലെ സ്റ്റാഫുകളെല്ലാം അവരുടെ റെസ്റ്റോറൻറ്റുകൾ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്ന കാഴ്ചകളാണ് അധികം കാണുന്നത്. വൈകുന്നേരങ്ങളിൽ വരുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നതിനായി തയ്യാറെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ അധികം ഇവിടെ കാണുന്നത്. ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും 1-2 ടേബിളൊക്കെ വീണ് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ കോഫിയോ ബീറോ ഒക്കെ കഴിച്ച് അങ്ങനെ സ്വർവർത്താനം പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നു തന്നെയും അധികം റെസ്റ്റോറൻറ്റെല്ലാം എംറ്റി തന്നെയാണെന്ന് പറയാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻസും അതുപോലെ നടപ്പാതകളെല്ലാം വളരെ മനോഹരമായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ്. ഹൈജീനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് ഇവിടെ. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു കാരണം ഇത് തന്നെയാണ്. ഇത്ര മനോഹരമായ സ്ഥലത്തിരുന്ന ഒരു കോഫിയോ ഒരു ബിയറോ കഴിക്കാനോ ആരാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ നമ്മൾ നടന്ന് നടന്നിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഭാഗത്താണ് കട്ടമരാൻസ്. അത് സെയിലിംഗ് ബോട്ട്സാണ്. ആളുകൾ മാസങ്ങളോളം കടലിലൂടെ സെയിൽ ചെയ്യുന്ന കട്ടമരാൻ പാർക്കുന്ന സ്ഥലമാണ്. ഒരു അഡ്വഞ്ചറായ ട്രാവൽ തന്നെയാണ് സെയിലിംഗ് എന്ന് പറയുന്നത്. കാറ്റിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബോട്ടുകളാണ് കട്ടമരാൻസ്. ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അധികം ഇത് ഈ ട്രാവലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ദിവസം പോയി പിറ്റേ ദിവസം തിരിച്ച് വരുന്ന രീതിയിലല്ല കട്ടമരാൻസ് യാത്രകൾ മിക്കവാറും ആളുകൾ ചെയ്യുന്നത്. മിക്കവാറും ഒരു മാസം അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ കട്ടമരാൻസിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഫുഡല്ലാതെ തന്നെ വെച്ച് അങ്ങനെ കാറ്റിൻ്റെ ഗതിയിലൂടെ അത് ഗതിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന കട്ടമരാൻസാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഗിബ്രാൾട്ടർ വിസിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണിത്. വളരെ ബ്രഹ്മാണ്ഡമായ കട്ടമരാൻസും അതുപോലെ തന്നെ യാട്ടുകളും എല്ലാം നിങ്ങളുടെ കാണാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് തന്ന കിണികിണി ഒന്ന് അടിച്ചേക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്. സീ സൂൺ.